ഒന്നര കെ ജി വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി അതിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആറ് മുട്ട വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആറ് മുട്ട നമ്മുടെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒന്നര ടീസ്പൂൺ വാനില എസെൻസും ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുള്ളതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് അത് ബീറ്റാകാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിപ്പോൾ സ്റ്റാൻഡ് ബീറ്ററാണ്, അപ്പോൾ അത് അവിടെ നിന്നേ ബീറ്റായിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബ്ലാക്ക് സ്പഞ്ചാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കുന്നത്. നന്നായിട്ട് അരിക്കുക. 3 പ്രാവശ്യം അരിച്ച് മാറ്റാൻ പറ്റുന്നെങ്കിൽ നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആയാൽ തന്നെ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റും അതുപോലെ നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. ഇനി അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ബട്ടർ മിൽക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടാണ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും മാറി മാറി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിംഗ് ഹൂക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി അത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കണം. ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പാത്രങ്ങളിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഫിയോണ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായി കിട്ടി. നമ്മളിങ്ങനെ 2 കേക്ക് ടിന്നിലേക്കായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും, നല്ല ഹൈറ്റും കിട്ടും. അപ്പോൾ കണ്ടോ, ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ലെയറായി കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ 2 കേക്കും കൂടി ലെയറായിട്ട് കട്ട് ചെയ്ത സമയം 8 ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടോൾ കേക്കാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോൾഡ് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്. ഇനി സാധാരണ പോലെ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ, അപ്പം ഓരോ ലെയറിൻ്റെ ഇടയിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ ചെറിയ ഇട്ട് കൊടുക്കണം. പിന്നെ ഷുഗർ സിറപ്പിലേക്ക്, നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന സമയം വെള്ളവും പഞ്ചസാരമൊക്കെ തിളക്കുന്ന സമയം അതിലേക്ക് 1-2 ചെറിയ ഇട്ട് കഴിഞ്ഞാൽ അത് ചെറിയ സിറപ്പായി മാറും. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫീല് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രംബ് കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള ഫോട്ടോ പുള്ളപ്പ് കേക്കാണ് കേട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രംബ് കോട്ട് ചെയ്യുന്ന സമയത്ത് പോലും ആ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായത്. പക്ഷേ ലോക്ക്ഡൗൺ അല്ലേ, പ്രിൻറ്റിൻ്റെ ഷോപ്പൊന്നും എന്തായാലും തുറക്കില്ലല്ലോ. പക്ഷേ നമ്മളെ നാട്ടിൽ തന്നെ പിന്നെ ഇവിടെ പ്രിൻറ്റ് ഷോപ്പും അത്യാവശ്യ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രിൻ്റ് എടുത്ത് തരുന്നതിൽ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഫോട്ടോ റോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഞാൻ കേക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് ടോൾ കേക്ക് ആകുമ്പോൾ നമ്മൾ സ്ട്രോ വെച്ച് കൊടുക്കുമല്ലോ, അത് നടുക്ക് വെച്ചാൽ മതി. പക്ഷേ നടുക്ക് വെക്കുമ്പോൾ എനിക്ക് ഫോട്ടോ റോൾ ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് 2 സൈഡിലായിട്ട് വെച്ചത് മാത്രമാണ്. അപ്പോൾ ക്രംബ് കോട്ടൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് ഈ സ്ട്രോ ഒക്കെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞേ പിന്നെയാണ് കിട്ടിയത്. അവർ ഷോപ്പ് ക്ലോസ് ആയപ്പോൾ ഇനി പ്രിൻ്റ് എടുത്ത് കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫോട്ടോ പുള്ളപ്പ് കേക്ക് ഓർഡർ എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് ക്യാൻസലാക്കിയിട്ട് വേറെ ഡിസൈൻ ചെയ്യാൻ പോകാം. അതിനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ എന്തെങ്കിലും പാത്രം എടുക്കുക, എന്നിട്ട് അതിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ്, അതായത് ഡബിൾ ബോയിൽ മെത്തേഡിലാണല്ലോ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കുക. നിങ്ങളടുത്ത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചോക്ലേറ്റിലോ പാത്രത്തിലോ നമ്മൾ ഈ ഒരു സ്പാച്ചുലയിലോ ഒന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഒട്ടും നനവ് ഉണ്ടാകാൻ പാടില്ല. ചെറുതായിട്ട് വെള്ളം ഉണ്ടായാൽ തന്നെ അത് കട്ടയായി പോവും. അത് കുറേ ആളെ കമൻസ് കണ്ടിട്ടുണ്ട്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ കട്ട പിടിക്കുന്നത് പെരുക്കുന്നതെന്നൊക്കെ. അതൊക്കെ വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റ് ഒരു തരി പോലും വെള്ളമില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ നല്ല രീതിയിൽ മെൽറ്റായി കിട്ടും. ഇനി നമുക്കിതാ ഇതുപോലെ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അറ്റം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്
ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ഒരു മോഡൽ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് ഞാൻ ജസ്റ്റ് സെറ്റാവണമെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ചെയ്ത ഉടനെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് കലങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ട് അത് ഫ്രീസറിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് എടുത്തിട്ട് ഇതാ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഒരു മോൾഡ്, നമ്മുടെ ഡയറി മിൽക്കിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള ഒരു മോൾഡാണ് കേട്ടോ. അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതല്ലേ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഷീറ്റ് പെട്ടെന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടിപ്പോകും ഡിസൈൻ വർക്കൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ നേരൊരു രീതിയിലല്ലേ ചെയ്യുന്നില്ലു. അപ്പോൾ ഇതാ എല്ലാം പൊട്ടിപ്പോയി. ഒന്ന് പൊട്ടിപ്പോൾ തന്നെ അത് എന്തായാലും ഇളകി വരും. അപ്പോൾ എന്തോ ഒരു തൃപ്തിയായതേ ഇല്ല, ആകെ കൊളായി. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഷോർട്ടായിട്ട് ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അത് ചുറ്റുമുള്ളതൊക്കെ പൊട്ടിയപ്പോൾ തന്നെ ഞാൻ അതൊക്കെ കളയാൻ പറ്റുന്നതൊക്കെ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും അതുപോലെ ചെയ്തെടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ സെപ്പറേറ്റ് എന്തായാലും അതിൽ ചെയ്യാനൊന്നുമില്ലല്ലോ. വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചതുപോലെ ആവില്ല. എന്തായാലും നമ്മൾ ആദ്യത്തത് എന്തായാലും അതിൻ്റെ അടിയിൽ കാണുന്നുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇത് കാണാനൊക്കെ ലുക്കായിട്ടുണ്ട്. നമ്മുടെ ടോപ്പർ വെച്ച് കൊടുക്കുക. ഈ ഒരു ടോപ്പറിന് 60 രൂപയാണ് കേട്ടോ ടോപ്പറും. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, നമ്മുടെ ഷോർട്ട്സ്, ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, കിറ്റ് കാറ്റ്, ഡാർക്ക് ഫാൻറ്റസി, ഓറിയോ ബിസ്ക്കറ്റ്, ഇതുപോലുള്ള കുറേ ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഈ സെയിം സാധനം സെയിം ഡിസൈനിൽ ഫോട്ടോ പുള്ളപ്പ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിലൊന്നും ഫെയിൽ ആയിട്ടൊന്നുമില്ല. ഈസി ആയിട്ട് കൂളായിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം സാധനം അവരുടെ ഡിസൈൻ കണ്ടുകൊണ്ടാണ് കസ്റ്റമർ സെയിം മോഡലിൽ ഫോട്ടോ പുള്ളപ്പ് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫോട്ടോ പുള്ളപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഓർഡർ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഷോപ്പൊന്നും അങ്ങനത്തെ ടൈപ്പ് ഷോപ്പൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ലല്ലോ, ഈ ഫോട്ടോ സ്റ്റാറ്റിന് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നതൊന്നും. അപ്പോൾ അത് എനിക്ക് പറ്റിയൊരു ഫസ്റ്റ് മിസ്റ്റേക്കാണ് കേട്ടോ. ഞാൻ എന്നാലും എന്നെക്കൊണ്ട് പറ്റും. ഒരുപാട് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ ഷോപ്പറായിട്ട് ടൈപ്പും കുറേ ഷോപ്പറായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആയിട്ട് ആവുമെന്ന് വിചാരിച്ചു. പിന്നെ സ്ഥിരം വാങ്ങുന്ന കേക്ക് പ്രൊഡക്ട്സൊക്കെ വാങ്ങുന്ന പഠനയിൽ ഫ്ലേവർ വേൾഡ് ഉണ്ടല്ലോ. അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഫോട്ടോ പ്രിൻ്റ് എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രംകോട്ട് ചെയ്തിട്ട് വരെ ഞാൻ വെയിറ്റ് ചെയ്തത്. അവരൊരുപാട് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ ഷോപ്പ് ഞാൻ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഷോപ്പ് ക്ലോസ് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റിൻ്റെ ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗിഫ്റ്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഏറ്റെടുത്തിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ ഷോപ്പൊന്നും ഇപ്പം ഓപ്പൺ അല്ല. ഇനി ഹോം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ നോക്കി സെലക്ട് ചെയ്യേണ്ട സംഭവമല്ലേ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, റിസ്കിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ക്യാൻസലാക്കി. അപ്പോൾ നമുക്കെന്താ ബിസിനസ്സും പൈസയൊക്കെ അതിനേക്കാൾ വലുതാണ് നമ്മുടെ ഹെൽത്ത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നതിൽ കുറച്ച് കമൻറ്റ്സ് കണ്ടു, മൊത്തം ഫെയിലാണല്ലോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ വഴിയില്ല. ഞാൻ 2-3 കമൻറ്റ്സ് സെയിം തന്നെ വരുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. കാരണം നെഗറ്റീവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട്, വിഷമമായതുകൊണ്ടൊന്നുമല്ല. ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അടുത്താൾ പിന്നെ അത് കാണുന്ന ആളും പിന്നെ നമ്മളോട് വിരോധമില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ വീണ്ടും വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സ് മൊത്തം അതന്നെ ആകുന്നതുകൊണ്ട് ജസ്റ്റ് റിമൂവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാലും ഞാൻ ഓക്കെയാണ്. പക്ഷേ മിസ്റ്റേക്ക് മാത്രമേ പറ്റുന്നില്ലൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, മിസ്റ്റേക്ക് മാത്രം കാണിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് പണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ അതുപോലൊന്നും നമുക്ക് പറ്റാറില്ല. അപ്പോൾ ഈ നല്ലത് മാത്രം കാണിച്ചെന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ, ഞാനിത് മറച്ച് വെച്ചിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാനിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങളാകെ ഡള്ളാവില്ലോ, ഡസ്റ്റാവില്ലോ, അയ്യോ ഓളെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടില്ല, എനിക്ക് മാത്രം ഇതിങ്ങനെ ആകുമെന്ന് വിചാരിച്ചിട്ട്. മറിച്ച് ഞാൻ ഇതും കൂടി നിങ്ങളുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ, അത് കുഴപ്പമില്ല, എല്ലാവർക്കും ആകുന്നത് തന്നെയെന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിസ്റ്റേക്ക് പറ്റുമ്പോൾ അത് ധൈര്യത്തിൽ കാണിച്ചിരുന്നത്. കാരണം എല്ലാവർക്കും പറ്റുന്ന തന്നെയാണ്, മിസ്റ്റേക്ക് പറ്റിയാലും കുഴപ്പമില്ല, നമുക്കത് വേറെ രീതിയിൽ അത് ആക്കിയെടുക്കാം, പെർഫെക്റ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ ആകെ ഡെസ്പാവില്ല. എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ചാനൽ കാണുന്നത് എന്തായാലും അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ളവരൊന്നും അല്ലല്ലോ, നല്ല ആ ഒരു പഠിച്ചു വരുന്ന ആ ഒരു ടൈപ്പിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റുമ്പോൾ നല്ല ടെൻഷനാവും, അവരൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളൊരു ചിന്ത വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.